ഈ പ്രൊഫഷണൽ സിംഗർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണോ ഈ അച്ഛൻ്റെ അടുത്ത് നിന്ന് പാട്ട് പഠിക്കാണ്ടിരിക്കുന്നത്? പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഇങ്ങനെ ഡാൻസ്? ആ ഡാൻസ് എങ്ങനെയാ, പഠിക്കുന്നുണ്ടോ? അല്ല, ഞാൻ തന്നെ കേ-പോപ്പ് ഡാൻസസ്. ആ, അത് തനിയെ മൊബൈലിൽ നോക്കിയിട്ടുള്ള പരിപാടികളൊക്കെയാണ്. എല്ലാവർക്കും കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഒരു പാട്ട് കുടുംബം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം, അതിനുശേഷം ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ എല്ലാവർക്കും കൂടെ ചേർന്ന് നമസ്കാരം പറയാണ്. നമസ്കാരം. സാറിന്റെ പേര് ഒന്ന് നമ്മുടെ പ്രേക്ഷകർ. രാജേഷ് കൃഷ്ണ സാറിന്റെ പേര്. അപ്പൊ സാറൊരു മ്യൂസിക് അധ്യാപകനാണ് അല്ലേ? അത് സാർ എങ്ങനെയാ, പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിക്കുകയാണോ? ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് മ്യൂസിക് ടീച്ചറായിട്ട്. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ക്ലാസ് എടുക്കും, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പിന്നെ മാഡം, മാഡത്തിന്റെ പേരെന്താ? ലാവണ്യ. ലാവണ്യ ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണ്. മോളുടെ പേര് സാരംഗി. സാരംഗി സാരംഗിയെ എല്ലാവർക്കും അറിയാമായിരിക്കും, സ്റ്റാർ സിംഗർ സീസൺ 8 മത്സരാർത്ഥിയായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും തന്നെ പാടുന്ന ഒരു കുടുംബമാണ്. നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാണ്. സാറ് ചെറുപ്പത്തൊട്ടേ എങ്ങനെയാണ്? ചെറുപ്പത്തൊട്ടേ മ്യൂസിക് പഠിക്കുന്നുണ്ട്. ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് ആദ്യം സ്റ്റേജിൽ പാടുന്നത്. സ്റ്റേജിൽ പാടുന്നത്, പിന്നെ നേരെ മ്യൂസിക് കോളേജിലോട്ടാണ് പിന്നെ പോയത്. ഡിഗ്രി കഴിഞ്ഞിട്ട് മ്യൂസിക് കോളേജിൽ, സ്വാതിരണ സംഗീത കോളേജിൽ ഗാനഭൂഷണം കഴിഞ്ഞു. അതിനുശേഷമാണ് പിന്നെ ഈ പറയുന്ന പോലെ സ്കൂളില് മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. മാം ഹൗസ് വൈഫ് ആണ്. എങ്ങനെയാ പാട്ടിന്റെ കാര്യത്തില്? പാട്ടൊക്കെ പാടാറുണ്ട്? ആസ്വദിക്കും. അതായത് ഹസ്ബൻഡും മോളും എല്ലാരും പാട്ടുകാരല്ലേ, അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു എപ്പോഴും ഒരു സംഗീതമയമായിരിക്കുമല്ലോ വീടെന്ന് പറയുന്നത് അല്ലേ? സാർ ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നില്ലേ? അതെ, നേരിട്ടും കുട്ടികളെ വീട്ടിൽ വരുന്നുണ്ട്, അല്ലാണ്ട് ഓൺലൈൻ ആയിട്ട് ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പിന്നെ മോളുടെ വിശേഷം എങ്ങനെയാണ്? അച്ഛനാണോ ഗുരു? തീർച്ചയായിട്ടും അച്ഛനല്ലേ. അപ്പൊ എങ്ങനെയാ അച്ഛൻ, എങ്ങനെയാ പാട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ? നല്ല ഇതായിട്ട് കാമായിട്ടിരുന്ന് പാട്ടൊക്കെ പഠിക്കാറുണ്ടോ? പറഞ്ഞു തരും. ക്ലാസിക്കലായിട്ട് അച്ഛൻ പഠിപ്പിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഇരുന്നിട്ടില്ല. സ്വന്തം വീട്ടിൽ ഇത്രയും കഴിവുള്ള ഒരാൾ, ഇത്രയും ഒരു മ്യൂസിക് ടീച്ചർ അച്ഛനുള്ളപ്പോ ഇരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സ്റ്റാർ സിംഗർ സീസൺ 8 എൻട്രി ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ ഓഡീഷൻസ് വരി കയറി, പിന്നെ ആദ്യം ഓൺലൈൻ ആയിട്ടായിരുന്നു, പിന്നെ സ്റ്റേജ് ആയിട്ട്. അങ്ങനെ ആദ്യം സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. പിന്നെയാണ് വിളിച്ചു പറഞ്ഞത് 2 കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും സന്തോഷം അതിലേക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയപ്പോ അച്ഛനായിരുന്നു ഏറ്റവും സന്തോഷം അല്ലേ? അപ്പോ പാട്ടൊക്കെ സെലക്ട് ചെയ്തിരുന്നതും സാറ് തന്നെയല്ലേ പാട്ട് പഠിപ്പിക്കുന്നതും? അപ്പൊ തീർച്ചയായിട്ടും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണ്ടേ, നന്നായിട്ട് പഠിക്കണ്ടേ പാട്ടൊക്കെ. അപ്പോ സാറിന് ഒരുപാട് ശിഷ്യരുണ്ടാവില്ലേ? പെർഫോമൻസും ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ലേ? അപ്പോ എങ്ങനെയാണ് സാറിന്റെ സ്റ്റുഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് എടുത്തു പറയാനായിട്ട്? കുട്ടികൾ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. റീസെന്റ് വിൻ ചെയ്ത ഋതു കൃഷ്ണ, അവർക്കൊക്കെ കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ റിയൽ ഷോയിൽ പിള്ളേരുണ്ട്, കുറെ പേര്. ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ചാനൽസ് ആണെങ്കിലും ഈ റിയാലിറ്റി ഷോ ഒരുപാട് റീച്ച് ആയി വരുന്നത് കൊണ്ട് ഒരുപാട് കുട്ടികൾ, നമുക്ക് മാത്രല്ല അറിയപ്പെടുന്ന കുട്ടികളെ പഠിപ്പിക്കാനും അവരുമായിട്ട് അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ പറയുമ്പോൾ. പിന്നെ സാറിന്റെ ഒരു കരിയറിൽ അല്ലെ, സാറിന് ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറിന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടി? ഞാൻ ശരിക്കും ക്ലാസിക്കലാണ് പാടുന്നത്, കീർത്തനത്തിന് 2 പാടാം. മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം വസിഷ്ഠവാമദേവാദി വന്ദിത മഹാഗണപതിം. മനോഹരായിട്ട്
ചെയ്യാറുണ്ട്. പിന്നെ ഗാനമേളക്ക് പാടുന്നില്ല, ഡാൻസ് പ്രോഗ്രാമിന് പാടുന്നുണ്ട്, പിന്നണി പാടുന്നുണ്ട്. ആ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ പാടാറുണ്ട്. പിന്നണി പാടാറുണ്ട്. ഇപ്പോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? സ്കൂളില് പോകുന്നു. ആ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടാണ് ട്യൂഷനൊക്കെ ഏർപ്പെടുത്തിയിരുന്നത്. ശനി ഞായറുമാണ് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. അതെ അതെ, ഫുൾ ടൈം ബിസിയാണ്. പാട്ടും കാര്യങ്ങളും ഭയങ്കര ബിസിയാണ്. എന്റെ ഇടയ്ക്ക് ഒരാളെ നമ്മള് പരിചയപ്പെട്ടില്ല കേട്ടോ, പുള്ളിക്കാരൻ വേറെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. എന്താ ഭാവിയുടെ പേര്? പാട്ടൊക്കെ കേൾക്കുമ്പോ അത്യാവശ്യം ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുവോ? സ്വരങ്ങളൊക്കെ പാടും. അപ്പൊ ചേച്ചിയെ കാട്ടിലും ശ്രദ്ധിച്ച് പാടുന്നുണ്ടല്ലേ. ചേച്ചി കുറച്ച് ഷൈ ആണ് ആളില്ലേ. എന്താ ക്യാമറ ക്യാമറ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വീട്ടിലല്ലാതിരിക്കുന്ന സമയത്ത് സാറിങ്ങി നന്നായിട്ട് പാടുവോ? അത്യാവശ്യം ബഹളാണോ ആള്? ഈ ഇരിക്കുന്ന ആളല്ല, വേറൊരാളാണ്, അന്യൻ സ്വഭാവം. അപ്പൊ ക്യാമറയുടെ പേടി കൊണ്ടിട്ടാണല്ലേ. അനിയനായിട്ട് എങ്ങനെയാണ്? കുഞ്ഞു ആവയല്ലേ, അപ്പൊ എങ്ങനെയാണ്? ഒരു എങ്ങനെയാണ് പക്ഷെ ഭയങ്കര സൈലന്റ് ആണെന്ന് തോന്നുന്നല്ലോ. നിങ്ങള് കൊറേ നേരമായി ഇവിടെ വന്നിട്ട്, പക്ഷെ ഇതുവരെയും ആളൊരു ആവട്ടെ വഴക്കാട്ടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഹലോ, കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടോ? ഹായ് പറഞ്ഞേ. ഹലോ, ക്യാമറ നോക്കിട്ട് ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറയൂ. ഇല്ല, ഞാളെ പകച്ചിരിക്കുകയാണ് പറയാനായിട്ട്. ഓക്കെ, അപ്പം മോള് അച്ഛൻ പഠിപ്പിച്ച് തന്ന ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു നാലുപേരെ നമുക്ക് വേണ്ടി. തൊട്ട് തൊട്ടൊന്നായി ചേർന്നിരിക്കാം, പാട്ടൊന്നു പാടിത്തരാം. നാളേറെയായി നമ്മൾ കാത്തിടുമേ, മോഹങ്ങൾ പങ്കുവെക്കാം. അനുപമ സ്നേഹലോലമായി നറുചിരി തൂക്കി നിന്നു നാം. ഇനി വരും പകലും ഇരവും നിറയോ മറിയോരാ നിറങ്ങളാൽ. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞു കടലു പോലെ പ്രണയമാ. സുദിന ആനന്ദമാ. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞു കടലു പോലെ പ്രണയമാ. ഈ സുദിന ആനന്ദമാ. ചേച്ചി ഇത് പാടുമ്പോ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്താ ചേച്ചി ഇങ്ങനെ പാടുന്നത്? ചിരിക്കാണ് പാട്ടൊക്കെ പാടുന്നത്. പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടുവോ? ഇല്ല, കുഞ്ഞ് വീണ്ടും പകച്ചിരിക്കാണ്. കുഞ്ഞ് എല്ലാം പേടിച്ചിരിക്കാണ് കേട്ടോ. അപ്പൊ സാറിന് ഇപ്പൊ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പ്രൈസ് ഒക്കെ വാങ്ങിച്ച്. അപ്പൊ ഇല്ലേ, ആ വരുന്ന സമയത്ത് ഒരു ഭയങ്കര സന്തോഷല്ലേ കുട്ടികൾ അങ്ങനെ. അപ്പൊ അതില് സാറിന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ പഠിപ്പിച്ച കുട്ടികളിൽ? പഠിപ്പിച്ച കുട്ടികൾ പറഞ്ഞാൽ ഇപ്പം സ്റ്റാർ സിംഗർ ഋതുകൃഷ്ണ വിൻ ചെയ്തപ്പോഴേ, അതെ, ഫസ്റ്റ് പഠിച്ചപ്പോഴത് ഭയങ്കര സന്തോഷം തോന്നി. അതെ അതെ, അത് ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെയും ഫെയിം ആവുക, അതും ഇതുപോലൊരു പ്ലാറ്റ്ഫോമില്. പിന്നെ ഒരുപാട് ഗുരുക്കന്മാരുടെ മുമ്പിലല്ലേ ഉൾപ്പെടെ അവരൊരുപാട് പേരുടെ അടുത്ത് പാടുക. പിന്നെ ഈ പ്രോഗ്രാമിന് പോകുമ്പോൾ ഈ ജഡ്ജസ് അല്ലാണ്ട് പിന്നെ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടാകില്ലേ, ഗസ്റ്റ് ഒക്കെ ആയിട്ട്? അപ്പൊ അങ്ങനെ ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെ വെച്ച്? ടോവിനോ ചേട്ടാ ഒന്നായിരുന്നു, പിന്നെ ധർമ്മജൻ സാർ, കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ സംസാരിക്കാനും കാണാനും ഒക്കെ പറ്റിയില്ലേ? അത് ഭയങ്കര സന്തോഷമല്ലേ. സന്തോഷാണ്. പിന്നെ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഇങ്ങനെ ഡാൻസ്? ആ ഡാൻസ് എങ്ങനെയാ, പഠിക്കുന്നുണ്ടോ? അല്ല, ഞാൻ തന്നെ കേ-പോപ്പ് ഡാൻസസ്. അത് തനിയെ മൊബൈലിൽ നോക്കിയിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അപ്പൊ സാറെങ്ങനെയാ, സാറ് നിർബന്ധിക്കാറുണ്ടോ പാട്ട് പഠിക്കുക? ഞാൻ പറഞ്ഞത് നിർബന്ധിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാ റെസ്പോൺസ്? നടന്നിട്ടില്ല. അവർ വിളിച്ചാ വരില്ല അല്ലേ, മടിയാണ്. അതാണ് കുഴപ്പം. അപ്പോൾ ഇനിയിപ്പോൾ ടെൻത്തിൻ്റെ റിസൾട്ട് ഒക്കെ വന്നു, നല്ല സ്കോറൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലസ് വണ്ണിന് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണ്ടേ? എന്താണ് അംബീഷൻ ശരിക്കും പറഞ്ഞില്ല, ആരാകണം എന്നാണ് ആഗ്രഹം? എനിക്ക് പ്രൊഫഷണൽ സിംഗർ വെച്ച്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇഷ്ടമാണ്. ഈ പ്രൊഫഷണൽ സിംഗർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണോ ഈ അച്ഛൻ്റെ അടുത്ത് നിന്ന് പാട്ട് പഠിക്കാണ്ടിരിക്കുന്നത്? പത്താം ക്ലാസ് ആയതുകൊണ്ടാണ്. അപ്പൊ നേരത്തെ പഠിക്കുന്നുണ്ടായിരുന്നോ? നമ്മൾ ഹൈസ്കൂൾ ജസ്റ്റ് കയറിയ സമയത്തൊക്കെ ഏത് ക്ലാസ്സിലായിരുന്നു സ്റ്റാർ സിംഗറിൽ വന്നത്? എയ്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പൊ ടെൻത്ത് കഴിഞ്ഞപ്പോ ഇനിയിപ്പോ അച്ഛൻ വിളിച്ചാ വരും?
അച്ഛൻ എപ്പോ പാട്ട് പഠിക്കാൻ വിളിച്ചാലും വരും അല്ലേ. ഓക്കെ, പിന്നെ എങ്ങനെയാണ് മോൾക്കുള്ള സപ്പോർട്ട്, ഹസ്ബൻഡിനുള്ള സപ്പോർട്ട് എങ്ങനെയാ? പാട്ടൊക്കെ പാടാൻ മോള് ഈ മത്സരത്തിനൊക്കെ പോകുമ്പോൾ സെലക്ട് ചെയ്യാറുണ്ടോ? എന്നിട്ട് പിന്നെ ഹസ്ബൻഡ് സാറ് തന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും, തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കും. അവിടെ പോവാറുണ്ടായിരുന്നോ റിയാലിറ്റി ഷോയിലെ കൂടെ? ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലേ, മാവ കുഞ്ഞായിരിക്കും. അപ്പൊ അച്ഛനായിരുന്നു അപ്പൊ കൂടെ അല്ലേ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒപ്പം അച്ഛൻ്റെ കൂടെ പഠിക്കുക. പിന്നെ സാറിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ക്ലാസിക്കൽ സോങ് പാടി, അപ്പോൾ നമുക്കിനി അല്ലാത്ത ഒരു ഫിലിം സോങ്ങോ ഏതെങ്കിലും നമുക്കൊരു മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിങ്ങലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ മായാ മഞ്ജലി ഇതുവഴി തേടും തിങ്കളേ. ഇത് ഇഷ്ടമാണോ ഈ പാട്ട് പാടുന്നത്? ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഏതാ സാറ് പാടുന്നതിൽ? ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാല് സാറിനെ കൊണ്ട് പാടിക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാ? പാതിമേ പറഞ്ഞത്. പാതിമേ പറഞ്ഞത് പറഞ്ഞ പാടാറുണ്ടോ? അപ്പൊ സാറ് നമ്മുടെ വീട്ടിലിങ്ങനെ അതെന്നുള്ളപ്പോ ചിലപ്പോ പാടുന്നൊക്കെ പറഞ്ഞാലും മടിയായിരിക്കും അല്ലേ? അപ്പൊ പാടിക്കാറുണ്ടോ ആ പാട്ട്? അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് പാടിക്കിട്ടാലും. പാതിമേ മറഞ്ഞതെന്തി സൗഭാഗ്യ താരമേ, പാതിമേ മറഞ്ഞതെന്തി സൗഭാഗ്യ താരമേ, രാവിൻ നീല കലികയിൽ ഏകദീപം നീ, പാതിമേ മറഞ്ഞതെന്തി സൗഭാഗ്യ താരമേ. അപ്പോൾ എന്താ പറയുക, ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുടുംബം, ഒരു പാട്ട് കുടുംബം തന്നെ നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ നമ്മുടെ കാഴ്ചയുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, കുഞ്ഞുവാവിക്ക് ഉൾപ്പെടെ താങ്ക്സ്. ഒന്നും മിണ്ടിയില്ല കേട്ടോ, കുറച്ച് ആൾ കഴിഞ്ഞ് ആൻറ്റി വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും പാട്ടൊക്കെ പാടി തരണം കേട്ടോ. കേട്ടോ, ഒന്നും പറയുന്നില്ല, ഭാവിക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സാറിൻ്റെയും മോളുടെയും ഒരു ഡ്യുവറ്റ് സോങ് കൂടി കേട്ടിട്ട് നമുക്കൊപ്പം വൈൻഡ് അപ്പിലേക്ക് പോവാം. ഓക്കെ. മലർകളേ മലർകളേ ഇത് എന്നെ കനവാ, മലകളേ മലകളേ ഇത് എന്നെ നിനവാ, ഉരുകിയതേ മലകളേ മലകളേ ഇത് എന്ന കനവാ, മലകളേ മലകളേ ഇത് എന്ന നിനവാ, ഉരുകിയതേ എന്നുള്ളം പെരുകിയതേ വിഴിവെള്ളം, വിണ്ണോടും നീതാൻ മണ്ണോടും നീതാൻ കണ്ണോടും നീതാൻ വാ. മേഘം തിരന്ത് വന്ന് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൾ ഒളിന്ത കൊള്ളവാ, മാർബിൾ ഒളിന്ത് കൊണ്ട മാരൻ നമ്പ് വരും കൂന്തലി
ஒளிந்து கொள்ள வரவா. என் கூந்தல் தேவன் தூங்கும் பள்ளி அறையாறையா, மலர் சூடும் வயதில் என்னை மறந்து போவது தான் முறையா. நினைக்காத நேரம் இல்லை காதல் தீரதி, உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதியே. என் சுவாசம் மூச்சு உன் வார்த்தையின் பேச்சு, ஐந்தாறு நூற்றாண்டு வாழ்வோ என் வாழ்வேவா. மலர்களே மலர்களே, இது என்ன கனவா? மலைகளே மலைகளே, இது என்ன நினவா? உருகியதே அனதுள்ளம் பெருகே.